നവകേരളം ഒരുക്കാൻ സർക്കാർ. നവകേരള സദസ്സ് കാസർഗോഡ് ജില്ലയിൽ പര്യടനം തുടരുകയാണ്. ഉദുമ നിയോജക മണ്ഡലത്തിൽ പരാതി കൗണ്ടറിൽ നീണ്ട നിരയാണ് അനുഭവപ്പെടുന്നത്. 7 കൗണ്ടറുകളിലും തിരക്കാണ്. വിശദാംശങ്ങളുമായി അമൽനാഥ് ഉണ്ട്. അമൽ, ഈ നവകേരള സദസ്സിൻ്റെ നിലവിൽ എങ്ങനെയാണ് ആളുകളുടെയൊക്കെ ഒരു വരവ്, ഒപ്പം തന്നെ മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ, ആ നിലയ്ക്കുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? എബി, നവകേരള സദസ്സ് ആരംഭിച്ച് രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ മണ്ഡലത്തിലാണ് ഇപ്പോൾ നവകേരള സദസ്സ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ഉദുമയിലെ ചട്ടഞ്ചാൽ സ്കൂളിലാണ് ഇപ്പോൾ നവകേരള സദസ്സ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ആദ്യം ഇത്തരത്തിൽ നവകേരള സദസ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെയൊക്കെ ഒരു മനസ്സിലൊരു ഇവിടെ എത്താൻ വേണ്ടി പോകുന്ന ജനക്കൂട്ടത്തിൻ്റെ ഒരു അളവ്, അല്ലെങ്കിൽ എത്ര ആൾക്കാർ ഇവിടെ എത്തുമെന്നൊരു കണക്ക് നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ടുള്ള ഒരു വലിയ കൂട്ടം ജനസാഗരത്തെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. നിറഞ്ഞൊഴുകുന്ന ഒരു ജനസാഗരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു സൂചി കുത്താൻ പോലും ഇടമില്ല. മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും കാണാൻ വേണ്ടി ഒരു വലിയ കൂട്ടം ജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് എന്നതും കൂടിയാണ് എടുത്തു പറയേണ്ട കാര്യം. സ്ത്രീകളുടെ ഒരു വലിയ കൂട്ടം തന്നെയാണ് പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. അല്പസമയം മുൻപാണ് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും അവരുടെ ബസ്സിൽ ഈ നവകേരള സദസ്സ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന വേദിയിലേക്ക് എത്തിയത്. ഏറ്റവും ആദ്യം ഇവിടെ 4 മന്ത്രിമാരായിരുന്നു എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. ശശീന്ദ്രനെ പോലെയും ബാലഗോപാലിനെ പോലെയും ഒക്കെയുള്ള 4 മന്ത്രിമാരായിരുന്നു ഉണ്ടായിരുന്നത്. അല്പസമയത്തിന് മുൻപാണ് മറ്റു മന്ത്രിമാർ കൂടി നവകേരള സദസ്സിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ കേരള സർക്കാരിനെ സംബന്ധിച്ചുകൊണ്ട് ഒരു വലിയ ഒരു അവസരം, അതായത് ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാനുള്ള ഒരു വലിയൊരു അവസരമായിട്ടാണ് ഈ കേരള സദസ്സിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് പൊതുവെ ഈ മന്ത്രിമാർക്ക് ജനങ്ങളുമായി സംവദിക്കണമെങ്കിൽ ഈ പ്രസ് മീറ്റുകൾ അല്ലെങ്കിൽ മീഡിയ വഴിയൊക്കെ മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ നവകേരള സദസ്സ് വഴി നേരിട്ട് ജനങ്ങളുമായി സംവദിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ ജനങ്ങളെ സംബന്ധിച്ചുകൊണ്ട് അവർക്ക് പരാതികൾ നേരിട്ട് കൈമാറുവാൻ വേണ്ടി കഴിയുന്നു. ഇപ്പോൾ എബി ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പരാതി കൈമാറുവാൻ വേണ്ടി ഒരു വലിയ കൂട്ടം ജനങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇത്തരം പരാതികൾ മന്ത്രിമാർക്ക് നേരിട്ട് കൈമാറാൻ വേണ്ടി സാധിക്കുന്നു. ഒപ്പം തന്നെ മന്ത്രിമാർ അവരുടെ വികസനങ്ങളെക്കുറിച്ച് നേരിട്ട് ജനങ്ങളുമായി സംവദിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്ന വികസനങ്ങൾ, ഇപ്പോൾ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടായാലും മറ്റുമൊക്കെ ഉണ്ടായ വികസനങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ, വീട് നിർമ്മാണം, ഒപ്പം തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ മന്ത്രിമാർ ജനങ്ങളുമായി സംവദിക്കുന്നു. അത്തരത്തിൽ ആദ്യ 2 ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ നവകേരള സദസ്സ് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ കാസർഗോഡ് മണ്ഡലത്തിലായിരുന്നു നവകേരള സദസ്സ് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം മഞ്ചേശ്വരം. ഈ 2 മണ്ഡലങ്ങളും സൂചിപ്പിക്കുകയാണെങ്കിൽ UDF-ന് വലിയ രീതിയിൽ മേൽക്കൈയുള്ള 2 മണ്ഡലങ്ങളായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഉദുമയിലേക്ക് എത്തുമ്പോൾ, ഉദുമ എന്ന് പറയുന്നത് CPM-ന് വലിയ രീതിയിൽ ഒരു മേധാവിത്വമുള്ള ഒരു മണ്ഡലമാണ്. അവിടെയാണ് നിലവിൽ ഇത് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇത്തരത്തിൽ സർക്കാരിൻ്റെ നവകേരള സദസ്സ് ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രതിപക്ഷം വലിയ രീതിയിൽ വിമർശനങ്ങളുമായി മുന്നോട്ട് വന്നിരുന്നു. അതേസമയം തന്നെ ലീഗിന് ഈ നവകേരള സദസ്സിലേക്ക് ക്ഷണം കിട്ടിയിരുന്നു. ഇതിന്റെ ഭാഗമായി 2-ഓളം ലീഗ് നേതാക്കൾ രാവിലെ കാസർഗോഡുണ്ടായ നവകേരള സദസ്സിൽ പങ്കെടുത്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 ലീഗ് നേതാക്കൾ പങ്കെടുക്കുമ്പോൾ മറ്റ് നിരവധി ലീഗ് പ്രവർത്തകരും ഇതിന്റെ ഭാഗമായി പങ്കെടുത്തിരിക്കാം എന്നൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ സർക്കാരുമുള്ളത്. ഇത്തരത്തിൽ ആദ്യ 2 ദിവസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ ഈ നവകേരള സദസ്സ് വഴി, അല്ലെങ്കിൽ സർക്കാർ എന്താണോ ഉദ്ദേശിച്ചത്, അത്തരത്തിൽ സർക്കാരിന് വലിയ രീതിയിലുള്ളൊരു നേട്ടം ലഭിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എബി, ഇതൊരു നവകേരള സദസ്സ് പ്രഖ്യാപിച്ച ഘട്ടം മുതൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഉൾപ്പെടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനൊക്കെയും ഒരു മറുപടിയാണ് ഈ ജനങ്ങൾ ഈ നവകേരള സദസ്സിനെ ഏറ്റെടുത്തുകൊണ്ടുള്ള ഈ കാഴ്ചകൾ. അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചൂണ്ടിക്കാണിക്കുന്നതും. വിവരങ്ങൾ നൽകിയത് അമലാണ്.